അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ഈ ദുനിയാവിൽ ധാരാളം വസ്തുക്കളെ ബഹുമാനിക്കേണ്ടവരാണ്, ആദരിക്കേണ്ടവരാണ്. നാം നമ്മുടെ പള്ളികളെ ബഹുമാനിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമി ലോകത്ത് എന്തിനെയൊക്കെ ബഹുമാനിക്കാനും ആദരിക്കാനും പറഞ്ഞിട്ടുണ്ടോ, അവകളെയൊക്കെ ബഹുമാനിക്കൽ ഓരോ മുസൽമാനായ മനുഷ്യനും നിർബന്ധമാണ്. ഇവകളിൽ വെച്ചെല്ലാം നാം എല്ലാവരും ഏറ്റവും കൂടുതലായി ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതും നമ്മുടെ മാതാപിതാക്കളെ തന്നെയാണ്. അതല്ലേ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. എത്രത്തോളം എന്നറിയുമോ? നിസ്കാരത്തിനേക്കാളും നോൻപിനേക്കാളും ഹജ്ജിനേക്കാളും ഉംറയേക്കാളും എന്നല്ല, പരിശുദ്ധമാക്കപ്പെട്ടതായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ കൂലി ലഭിക്കുന്ന കാര്യമാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നുള്ളത്, ആ മാതാപിതാക്കളെ പരിചരിക്കുക എന്നുള്ളത്. അതല്ലേ മഹാനായ തഴവാ ഉസ്താദ് നമ്മെ പഠിപ്പിച്ചത്. മാതാപിതാക്കൾ എപ്പോഴും ഗുണം ചെയ്യണേ, ഖുർആന്റെ കൽപ്പന യാണത് നീ ഓർക്കണേ. ഐശ്വര്യമതിനാൽ വന്നിടും നബി വാക്യമാ, അതുപോലെ തന്നെ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമാ. ഒരിക്കൽ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ പള്ളിയിലിരിക്കുമ്പോൾ ഒരു സ്വഹാബി വരെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തെ കൂടി വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ലോകത്തിന്റെ നായകരെ, അള്ളാഹുവിന്റെ ധാർമ്മികമായ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് നബിയേ, എന്റെ മാതാപിതാക്കൾ കരയുകയാ നബിയേ, ഞാൻ എന്ത് വേണം നബിയേ? അള്ളാഹുവിന്റെ ധാർമ്മികമായ യുദ്ധത്തിന് വേണ്ടി പോകണമോ, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യണമോ എന്ന് ചോദിച്ചപ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, മോനെ, നീ യുദ്ധത്തിന് പോകുന്ന കാരണം കൊണ്ട് നിന്റെ മാതാപിതാക്കൾ വിഷമിക്കുന്നുണ്ടോ? എങ്കിൽ നീ യുദ്ധത്തിന് പോകല്ലേ, നീ പോയി നിന്റെ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്തോ എന്ന് മദീനയിലെ പള്ളിയിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചെങ്കില്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുന്നവരായിരിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ നാം ചെയ്തു കൊടുക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഇഹലോക ജീവിതവും നാളെ പരലോക ജീവിതവും സന്തോഷത്തിലാകുകയുള്ളൂ. അതല്ലേ അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചത്. അൽ ജന്നതു തഹ്താ ഖുദാമിൽ ഉമ്മഹാത്ത്, മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്നുള്ളത്. ആ സ്വർഗം കരഗതമാക്കണോ, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണോ എങ്കിൽ നാം എല്ലാവരും നമ്മുടെ മാതാപിതാക്കളെ അനുസരിച്ചേ പറ്റൂ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തേ പറ്റൂ. നേരെ മറിച്ച് ആ മാതാപിതാക്കളുടെ കുരുത്തക്കേട് നാം അങ്ങ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, ആ മാതാപിതാക്കളുടെ അനിഷ്ടം നാം എല്ലാവരും വാങ്ങിച്ചു കഴിഞ്ഞാൽ, അവരെ നാം അങ്ങ് ധിക്കരിച്ചു കഴിഞ്ഞാൽ, നാം എല്ലാവരും അവരെ ധിക്കരിച്ചവരെല്ലാവരും ഈ ഭൂമി ലോകത്ത് നിന്ന് തന്നെ അനുഭവിക്കും. അതല്ലേ ഒരു ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചക സഹചരിൽ പ്രമുഖനാണ് മഹാനായ അൽഖമാർ റളിയല്ലാഹു അൻഹു. മഹാനായ അൽഖമാർ റളിയല്ലാഹു അൻഹു വലിയ പ്രമുഖനാണ്, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ ശ്രേഷ്ഠനാണ് അദ്ദേഹം. മഹത്തുക്കളായ മഹാന്മാരൊക്കെ ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ പരിശുദ്ധമാക്കപ്പെട്ടതായ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ടാണ് ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാറ്. പക്ഷേ മഹാനായ അൽഖമാർ റളിയല്ലാഹു അൻഹു മരണശയ്യയിൽ കിടക്കുമ്പോൾ അവിടെ നിന്ന് ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്നില്ല. മഹാനായ അൽഖമാർ റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ഉച്ചരിക്കാൻ സാധിക്കാതെ അവിടെ നിന്ന് വേവലാതിപ്പെട്ട് കിടക്കുകയാണ്. ഇതങ്ങ് കണ്ട സ്വഹാബത്ത് അവിടെ നിന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു.
അദ്ദേഹം അവിടെ നിന്ന് ഷഹാദത്ത് കലിമ ചൊല്ലുന്നില്ല. ഒടുവിലതാവർ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ലോകത്തിന്റെ നായകരേ, മഹാനായ അൽഖമാർ റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ചൊല്ലുന്നില്ല നബിയേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് സ്വഹാബത്തിനോട് അന്വേഷിക്കുകയാണ്, അല്ലയോ സ്വഹാബത്തെ, ഈ അൽഖമക്ക് മാതാപിതാക്കൾ, ഈ അൽഖമയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അവിടെ നിന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് സ്വഹാബത്ത് മറുപടി പറയുകയാണ്, നബിയേ, അൽഖമാർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്, പക്ഷേ ഇദ്ദേഹത്തിന് വാർദ്ധക്യത്തിൽ എത്തിയ ഒരു മാതാവുണ്ട് നബിയേ എന്ന് പറയുകയാണ്. ഇതങ്ങ് കേട്ടപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മാതാവിനെ അവിടെ നിന്ന് വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ ആ മാതാവ് വന്നപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് ചോദിക്കുകയാണ്, അല്ലയോ ഉമ്മ, ഈ അൽഖമ എങ്ങനെയായിരുന്നു ജീവിതകാലത്ത് നിങ്ങളോട് പെരുമാറിയത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അൽഖമാ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് അവിടെ നിന്ന് പറയുകയാണ്, നബിയേ, എന്റെ മകനായ അൽഖമയുണ്ടല്ലോ, അവൻ എന്നെക്കാളും മുൻതൂക്കം എന്റെ അവന്റെ ഭാര്യയ്ക്ക് കൊടുത്തവനാണ് നബിയേ. എന്നെക്കാളും പ്രാധാന്യം, എന്നെക്കാളും കൂടുതൽ ഇഷ്ടം എന്റെ ഭാര്യയ്ക്ക് അവൻ നൽകിയവനാണ് നബിയേ. അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും അവനിക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കൂല നബിയേ എന്നവിടുന്നതാവും അവിടെ നിന്ന് പറയുകയാണ്. ഇതങ്ങ് കേട്ടപാടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്നൊരു ഉപായം പ്രയോഗിക്കുകയാണ്. സ്വഹാബത്തിനെ വിളിച്ചു വരുത്തി അള്ളാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറയുകയാണ്, ഓ സ്വഹാബത്തെ, നിങ്ങൾ പോയി കുറച്ച് വറുക് കഷ്ണങ്ങൾ കൊണ്ടുവരിക. ആ വറുക് കഷ്ണം കൊണ്ടുവന്ന് അത് കത്തിയാളുമ്പോൾ, അതിലേക്ക് ഈ അൽഖമയെ വിളിച്ചിടുക. അത് മാത്രമാണ് അൽഖമ ഇവിടെ നിന്ന് വിജയിച്ചു പോകണമെങ്കിലുള്ള ഏക വഴി, അത് മാത്രമാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ, ഇതങ്ങ് കേട്ടപ്പോൾ ആ മാതാവിന്റെ മനസ്സങ്ങൊഴുകിപ്പോയി. ആ മാതാവിടെ നിന്ന് സങ്കടത്തോടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, നബിയേ, എന്റെ മകനിക്ക് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു നബിയേ, നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ നബിയേ എന്നവിടെ നിന്ന് ആ ഉമ്മ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇതങ്ങ് പറഞ്ഞ പാടെ മഹാനായ അൽഖമാർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ആ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോകുകയാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും നമ്മുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഈ റമളാൻ മാസത്തിൽ ഈ റഹ്മത്തിന്റെ പത്തിൽ നമ്മളിൽ നിന്ന് വല്ല അദബുകേടുകളോ വല്ല അനുസരണക്കേടോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നാം ഇന്ന് തന്നെ പോയി ആ മാതാപിതാക്കളോട് പൊരുത്തപ്പെടിയിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഇരുലോകവും സന്തോഷകരമാകുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ദിവസവും, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു വെള്ളിയാഴ്ച ദിവസമാണെങ്കിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നാം എല്ലാവരും പള്ളിയിലേക്ക് പോകുന്നവരാണ്. അങ്ങനെ പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ നിസ്കാരം കഴിഞ്ഞാൽ നാം നമ്മുടെ മക്കളെയും കൂട്ടി നാം നമ്മുടെ മാതാപിതാക്കളുടെ ഖബർ സന്ദർശിക്കുന്നവരായിരിക്കണം. അവർക്ക് വേണ്ടി ഇഖ്ലാസും യാസീനും സൂറത്തും മറ്റുള്ള അദ്കാറുകളൊക്കെ ചൊല്ലി ഹദിയ ചെയ്യുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ നാം അങ്ങ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഖബറിന്റെ അരികിലേക്ക് വരണോ, തന്റെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് നമ്മുടെ ഖബറിന്റെ അരികിലേക്ക് വരണോ എങ്കിൽ നാം എല്ലാവരും നമ്മുടെ മക്കൾക്കൊരു മാതൃകയായിരിക്കണം. എങ്കിൽ മാത്രമേ നാം അങ്ങ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മുടെ ഖബറിന്റെ അരികിലേക്ക് വരികയുള്ളൂ, നമുക്ക് അവരൊരു മുതൽ കൂട്ടാകുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ളവരിൽ, അല്ലാഹു അത്തരത്തിലുള്ള മക്കളിൽ നമ്മുടെ മക്കളെയും നമ്മളെയും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. റഹ്മാനായ റബ്ബേ, നാം ഇവിടെ കേട്ടത് നീ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, അവൽ വല്ല ശിക്ഷയോ അദാബോ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ റഹ്മാനായ റബ്ബേ, ഈ മാസത്തിന്റെ വറക്കത്തുകൊണ്ട് നീ എല്ലാം ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, നാളെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി
ഒരു വെള്ളിയാഴ്ച ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനേ, മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനേ, മരിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ റഹ്മാനേ. റഹ്മാനായ റബ്ബേ, മരിക്കുന്നതിന് മുമ്പായി മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനേ, നീ ഭാഗ്യം നൽകണേ റഹ്മാനേ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.